ബിഗ് ബോസ് മലയാളം ഷോയുടെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നടന്നത്. മുൻ സീസണുകളിലെ ശക്തരായ പ്രേക്ഷകരിൽ ആവേശം നിറച്ച റോബിൻ രാധാകൃഷ്ണനും രജിത് കുമാറും ഹൗസിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതര ഭാഷ ബിഗ് ബോസ് ഷോകളിൽ ഇത്തരത്തിൽ മുൻ മത്സരാർത്ഥികളെ കൊണ്ടുവന്നിട്ടുമുണ്ട്. അവർ ആ ഷോയുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ചിട്ടുമുണ്ട്. പൊതുവിലൊരു ഒഴുക്കൻ മട്ടിൽ പോകുന്ന മലയാളം സീസൺ 5 റോബിനെയും രജിത്തിനെയും ബിഗ് ബോസ് തിരിച്ചു കൊണ്ടുവന്നതും ഗെയിം മാറ്റിമറിക്കാനാണെന്ന് പറയേണ്ടതില്ലല്ലോ. തുടക്കത്തിൽ തരക്കേടില്ലാത്ത സീസണാണെന്നാണ് പ്രേക്ഷകർ സീസൺ 5 പറഞ്ഞത്. കൃത്യമായി ഗെയിം കളിക്കാൻ അറിയാവുന്നവർ, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവർ, സമാധാനപ്രിയർ. എന്നാൽ ഇത് പലപ്പോഴും നെഗറ്റീവായി പ്രതിഫലിച്ചു. അതായത് വീക്കിലി ടാസ്കിനിടെ മാത്രമാണ് ഹൗസിൽ ഒരാരവം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥ. അതൊന്ന് മാറ്റാനും ഗ്രൂപ്പുകളും സ്ട്രാറ്റജികളും പൊളിക്കാനുമാണ് രജിത്തും റോബിനും ഹൗസിലേക്ക് വന്നത്. ഇപ്പോൾ ഹൗസിൽ ഹോട്ടൽ ടാസ്ക്കാണ് നടക്കുന്നത്. ഇന്നലെ ആരംഭിച്ച ടാസ്കിൽ എല്ലാവരും തുടക്കത്തിൽ പങ്കാളികളായിരുന്നു. എന്നാൽ രണ്ടാം ദിവസമായപ്പോൾ അഖിൽമാരാറും വിഷ്ണുവും ടാസ്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിന്നു. പിന്നീട് താക്കീത്ത് ലഭിച്ചതോടെ അഖിൽ തിരികെ ടാസ്കിൽ കയറി മത്സരിക്കാൻ തുടങ്ങി. പക്ഷേ വിഷ്ണു അപ്പോഴും മാറി നിന്നു. അവസാനം വിഷ്ണുവിനോട് ആരും സംസാരിക്കരുതെന്ന് നിർദ്ദേശം വന്നതോടെ വിഷ്ണു ഹൗസിൽ ഒറ്റപ്പെടാൻ തുടങ്ങി. അവസാനം നിയന്ത്രണം വിട്ട് വിഷ്ണു പൊട്ടിക്കരഞ്ഞു. ഇതുവരെ അത്തരത്തിൽ വിഷ്ണു പൊട്ടിക്കരയുന്ന ഒരു രംഗം പ്രേക്ഷകർ കണ്ടിട്ടില്ല. വിഷ്ണു പൊട്ടിക്കരയുന്നത് കണ്ട് ആദ്യം ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയത് ജുനൈസായിരുന്നു. ഇരുവരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരും ശത്രുക്കളെപ്പോലെ മത്സരിക്കുന്നവരും വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുന്നവരുമാണ്. വിഷ്ണു ഇതുവരെ ഹൗസിൽ ഏറ്റവും കൂടുതൽ പരിഹസിച്ചിട്ടുള്ളതും പുച്ഛിച്ചിട്ടുള്ളതും ജുനൈസിനെയാണ്. ഇത്രയൊക്കെ വിഷ്ണു മോശമായി പെരുമാറിയിട്ടും വിഷ്ണു കരഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാൻ വൈരാഗ്യം മറന്ന് ജുനൈസ് എത്തിയതിനെ പ്രശംസിക്കുകയാണ് സോഷ്യൽ മീഡിയയും പ്രേക്ഷകരും. ഇപ്പോൾ ഹൗസിൽ നടക്കുന്ന ടാസ്കിൽ ഹോട്ടൽ മാനേജറാണ് ജുനൈസ്. എന്നാൽ ടാസ്ക് തുടങ്ങിയപ്പോൾ മുതൽ വിഷ്ണു അടക്കം ഭൂരിഭാഗം മത്സരാർത്ഥികളും ജുനൈസിൻ്റെ നിർദ്ദേശം പാലിക്കാതെ പെരുമാറുകയാണ് ചെയ്തത്. എന്നിട്ടും തൻ്റെ ക്യാരക്ടർ വിടാതെ ക്ഷമ നശിക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ജുനൈസ്. ഇതുവരെ ജുനൈസിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ ഒരു വിഭാഗം പ്രേക്ഷകർ പോലും ഒറ്റ ദിവസത്തെ ജുനൈസിൻ്റെ പ്രകടനത്തെ പ്രശംസിക്കുകയാണ് ചെയ്തത്. ഇതുവരെ ജുനൈസിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ ഒരു വിഭാഗം പ്രേക്ഷകർ പോലും ഒറ്റ ദിവസത്തെ ജുനൈസിൻ്റെ പ്രകടനം കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങി. സഹനശക്തിക്കുള്ള അവാർഡ് ലാലേട്ടൻ ജുനൈസിന് കൊടുക്കണം. 52 ദിവസവും ടാർഗറ്റും ഒറ്റപ്പെടലും അവിടെയും പുറത്തും ഏറ്റവുമധികം നേരിട്ടിട്ടുള്ള ആളാണ് ജുനൈസ്. എന്നിട്ടും ഒറ്റക്ക് പോരാടുന്നു. ഒരു 10 ആരും മിണ്ടിയില്ല, ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്ന വിഷ്ണുവിനെ ബിബി മെറ്റീരിയൽ സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്നിങ്ങനെ അഭിസംബോധന ചെയ്യും മുമ്പ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജുനൈസിനെ എത്രയോ ദിവസമായി വിഷ്ണു കളിയാക്കുന്നു. ഇന്നൊരു ദിവസം കൊണ്ട് എത്ര വേഗം വിഷ്ണു ഡൗണായി. എന്നിട്ടും ജുനൈസ് തന്നെ അവനെ ആശ്വസിപ്പിക്കുന്നു എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത്.